നമസ്കാരം ഗൈസ്, നമ്മുടെ കാൻഡിൽസ്റ്റിക് ചാർട്ടിംഗ് വീഡിയോസിന്റെ സീരീസിലെ അഞ്ചാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അത് ഷൂട്ടിംഗ് സ്റ്റാർ എന്ന ഒരു സിംഗിൾ കാൻഡിൽ പാറ്റേണിനെ കുറിച്ചുള്ളതാണ്. സിംഗിൾ കാൻഡിൽ പാറ്റേൺസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം നമ്മള് ഓരോന്നോരോന്നായിട്ട് ഓരോ പാറ്റേൺസ്, കാൻഡിൽസ് പാറ്റേൺസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ വീഡിയോ സീരീസ് ത്രൂ ഔട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മള് അതിൽ ആദ്യമായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഷൂട്ടിംഗ് സ്റ്റാർ ആണ് ഒന്നാമത്തെ കാൻഡിൽ. അപ്പൊ ഒരു സിംഗിൾ കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആയ ഷൂട്ടിംഗ് സ്റ്റാറിനെ ഏത് തരത്തിൽ നമുക്ക് ഒരു ട്രെൻഡിൽ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, ഒരു ഷൂട്ടിംഗ് സ്റ്റാർ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ഷൂട്ടിംഗ് സ്റ്റാർ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മളെ അറിയിക്കുക. വെൽക്കം ടു ദ വീഡിയോ. ഒരു ബെയറിഷ് ട്രെൻഡിന്റെ സ്റ്റാർട്ടിംഗിൽ കിട്ടുന്നതോ അതോ ബെയറിഷ് ട്രെൻഡിൽ ഉൾപ്പെടുന്നതോ ആയ തിക്നെസ് തരുന്ന സിംഗിൾ കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്നത്. ഷൂട്ടിംഗ് സ്റ്റാർ നമ്മള് സാധാരണ കണ്ടുവരുന്നത് റെഡ് കളറിലുണ്ടാവാം, ഗ്രീൻ കളറിലുണ്ടാവാം, രണ്ട് കളറിൽ ഷൂട്ടിംഗ് സ്റ്റാർ വരാറുണ്ട്. അത് ഷൂട്ടിംഗ് സ്റ്റാറിനെ സംബന്ധിച്ചോളം കളറ് അത്രത്തോളം ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ല. ഷൂട്ടിംഗ് സ്റ്റാർ അത് ഷൂട്ടിംഗ് സ്റ്റാർ എന്നത് നമ്മളെ എവിടെ ഏത് ട്രെൻഡിന്റെ എവിടെ വെച്ച് അത് നമുക്ക് ലഭിക്കുന്നു എന്നതിനനുസരിച്ചാണ് അതിന്റെ എന്താ പറയാ സ്കോപ്പ് ഇരിക്കുന്നത്. അതായത് പ്രോഫിറ്റ് എത്ര ലഭിക്കും, അല്ലെങ്കിൽ ആ ട്രേഡ് സക്സസ് ആകുമോ ഇല്ലയോ എന്ന സ്കോപ്പ് ഇരിക്കുന്ന ഷൂട്ടിംഗ് സ്റ്റാർ എവിടെ ഏത് ട്രെൻഡിന്റെ ഏത് ലെവലിൽ വെച്ച് നമുക്ക് ലഭിക്കുന്നു എന്ന് ഞാൻ ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ കളർ എന്നത് വലിയൊരു മാറ്റർ അല്ല ഷൂട്ടിംഗ് സ്റ്റാറിലെ. ഷൂട്ടിംഗ് സ്റ്റാർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷൂട്ടിംഗ് സ്റ്റാർ ഒരു മാർക്കറ്റിൽ വരുമ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർ ട്രേഡ് ചെയ്യുക എന്നതിനേക്കാൾ കൂടുതൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ വരുമ്പോൾ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ അത് സ്പോട്ട് ഓൺ ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ആദ്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് പ്രീവിയസ് ചാർട്ടുകളും ബാസ്റ്റ് പെർഫോമൻസ് ചാർട്ടുകളൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ട് അതിലൊക്കെ എവിടെയൊക്കെ ആണ് ഷൂട്ടിംഗ് സ്റ്റാർ പെർഫോം ചെയ്തിരിക്കുന്നത്, ഷൂട്ടിംഗ് സ്റ്റാർ വന്നിരിക്കുന്നത് എവിടെയാണ്, അത് എത്രത്തോളം പെർഫോം ചെയ്തിട്ടില്ല, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ബാക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും പഠിച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആ പാറ്റേൺ നമ്മുടെ മൈൻഡിലേക്ക് കൂടുതലായിട്ട് കയറുകയും നമ്മൾ ആ പാറ്റേൺ കൃത്യമായിട്ട് എവിടെ കണ്ടാലും സ്പോട്ട് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഷൂട്ടിംഗ് സ്റ്റാറിന്റെ കാര്യത്തിൽ ആളുകൾക്ക് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കാൻഡിൽസ്റ്റിക് കൃത്യമായിട്ട് ഷൂട്ടിംഗ് സ്റ്റാർ എന്താണ് എക്സാക്ട്ലി അതിന്റെ ഷേപ്പ് കാര്യങ്ങൾ നമ്മൾ മനപ്പാടമാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രീവിയസ് ചാർട്ടുകൾ നിങ്ങൾ ധാരാളമായിട്ട് റിഹേഴ്സ് ചെയ്ത് നോക്കണം എന്ന് പറയാൻ കാരണം. കാരണം നമുക്ക് എല്ലാ കാൻഡിൽസും ഒരേപോലെ ഫീൽ ചെയ്യും. കുറെ വിക്സ് ഉള്ള കാൻഡിൽസ്, ബോഡി ചെറുതായ കാൻഡിൽസ്, ഈ കാൻഡിൽസ് എല്ലാം നമുക്ക് പലതായിട്ട് നമുക്ക് ഒരേപോലെ തന്നെ എല്ലാം ഫീൽ ചെയ്യും. ഫസ്റ്റ് ടൈം ഒക്കെ നോക്കുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ബൈ ഷൂട്ടിംഗ് സ്റ്റാർ പെർഫെക്ട്ലി എങ്ങനെയാണെന്നുള്ളത്, ഷൂട്ടിംഗ് സ്റ്റാറിന്റെ റിയൽ ബോഡി, അതായത് നിങ്ങൾ അതിന്റെ ഷേപ്പ് കൃത്യമായിട്ട് മൈൻഡിൽ പതിപ്പിക്കുക, മറ്റ് ചാർട്ടുകളിൽ അത് റിവേഴ്സ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നോക്കുക. അതായത് ബോഡി എന്ന് പറയുന്ന റിയൽ ബോഡി എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും. അതുപോലെ റിയൽ ബോഡിയേക്കാൾ എക്സാക്ട്ലി ടു ടൈംസ് എങ്കിലും, ടു ടു ത്രീ ടൈംസ് പറയുമെങ്കിൽ ടു ടൈംസ് എങ്കിലും ബിഗർ ആയിരിക്കണം ലോങ് അപ്പർ വിക്ക് എന്നുള്ളത്. അപ്പർ വിക്ക് തീർച്ചയായിട്ടും അപ്പർ ഷാഡോ അല്ലെങ്കിൽ അപ്പർ വിക്ക് എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ബോഡിയേക്കാൾ ടു ഓർ ത്രീ ടൈംസ് ബിഗർ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ആ ഷൂട്ടിംഗ് സ്റ്റാർ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുകയുള്ളൂ. ഷൂട്ടിംഗ് സ്റ്റാർ വരാം ഒരു വൺ, നമ്മുടെ ബോഡിക്കൊപ്പം തന്നെ 1:1 ഒരു വിക്ക് വന്നാൽ ആ ഷൂട്ടിംഗ് സ്റ്റാർ ആവില്ല, ആ ഷൂട്ടിംഗ് സ്റ്റാർ അവിടെ വർക്ക് ചെയ്യില്ല. അപ്പൊ നമ്മളത് ബൈ എക്സ്പീരിയൻസ് നമുക്ക് പഠിച്ചോളും. എങ്കിലും നിങ്ങൾ ആ റൂൾസ്, നമ്മൾ റൂൾസ് കൃത്യമായിട്ട് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ റിയൽ ബോഡിയുടെ ലോവർ സൈഡിലേക്ക് വരുന്ന വിക്ക് വളരെ സ്മോൾ ആയിരിക്കണം. വിക്ക് ഇല്ലെങ്കിൽ പെർഫെക്റ്റ്, ഇനി വിക്ക് ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറുതായിട്ട് ചെറിയ രീതിയിൽ ലോയിലേക്ക് വിക്ക് വന്നു എന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഷൂട്ടിംഗ് സ്റ്റാർ വരുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കുക. താഴേക്ക് വലിയ രീതിയിൽ വിക്ക് വന്നു കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവില്ല. അപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിക്ക് ഒരു 3 രൂപയുടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, ഒരു 3 രൂപയുടെ ഗ്യാപ്പിലാണ് ബോഡി ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും 6-7 രൂപയുടെ ഗ്യാപ്പിലായിരിക്കണം അപ്പർ വിക്ക്. അതുപോലെ തന്നെ ലോവർ വിക്ക് ആണെങ്കിൽ മിനിമം ഒരു 50 പൈസയ്ക്ക് മേലേക്കൊന്നും വിക്ക് വരാതിരിക്കുന്നതാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാകുക. ചെറിയ വിക്കിലാണ് ഷൂട്ടിംഗ് സ്റ്റാർ വരുന്ന സമയത്ത് ചെറിയ രീതിയിലൊക്കെ വിക്സ് ഉണ്ടാകാറുണ്ട്, ലോവർ വിക്സ് ഉണ്ടാകാറുണ്ട്. അപ്പൊ ലോവർ വിക്സ് വളരെ പരമാവധി ചെറുതായിരിക്കണം, ഫുൾ വിക്ക് വളരെ ചെറുതായിരിക്കണം, റിയൽ ബോഡിയേക്കാൾ 2-3 ടൈംസ് അപ്പർ ആയിരിക്കണം അപ്പർ ഷാഡോ. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്ത് നമ്മൾ കളർ അതിൽ ബോധേഡ് ആവേണ്ട കാര്യമില്ല. അപ്പൊ അത് അത്തരം പാറ്റേണുകൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പാറ്റേണുകളിൽ അത്രൻഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഷൂട്ടിംഗ് സ്റ്റാർ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ എന്നത് നിങ്ങൾ ലൈവ് മാർക്കറ്റുകളിൽ എപ്പോഴും പരീക്ഷിച്ച് നോക്കുക. ലൈവ് മാർക്കറ്റിൽ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് എക്സാക്ട്ലി നമ്മൾ ട്രേഡ് ചെയ്യണമെന്നില്ല, ഒരു പേപ്പർ ട്രേഡായിട്ട് ഒന്ന് കുറിച്ച് വെക്കുക. അത് കുറിച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്കത് വർക്ക് ആയിട്ടുണ്ടോ, നമുക്കത് എക്സാക്ട്ലി കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ, അത് എത്രമാത്രം വർക്ക് ചെയ്യാൻ പറ്റി, ഇത്തരം കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും.
എക്സാക്ട് ടെക്സ്റ്റ് ബുക്ക് കോപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാക്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന അതേ ഒരു പാറ്റേണിൽ ഷൂട്ടിംഗ് സ്റ്റാർ കണ്ടെത്തു തന്നെ വളരെ അപൂർവമായിരിക്കും. ഒരു ടെക്സ്റ്റ് ബുക്ക് കോപ്പി ആയിട്ട് വരുന്നത് അങ്ങനെയായിരിക്കും. അതായത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് വരുന്നത് വളരെ അപൂർവമായിരിക്കും. അപ്പം നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാറിന്റെ ഷേപ്പുകൾ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ വരാം. അത് എങ്ങനെയാണെങ്കിലും നമ്മളത് കണ്ടുപിടിച്ച് നമ്മളത് ട്രെയിൻ ചെയ്ത് നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഈ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാവും. ഷൂട്ടിംഗ് സ്റ്റാർ ആണെങ്കിൽ തന്നെ അതിന്റെ വേരിയേഷൻസ് ഉണ്ട്. ആ വേരിയേഷൻ ഏത് വേരിയേഷൻ വരുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് എക്സാക്ട്ലി വർക്ക് ആകുന്നത്, നമുക്ക് പ്രോഫിറ്റബിൾ ആയി മാറുന്നത് എന്നുള്ളത് നമുക്ക് എക്സ്പീരിയൻസ് ത്രൂ മനസ്സിലാവും. ഇറ്റ് ഷുഡ് ബി ഓൺലി ഓൺ ദ ടോപ്പ് ഓഫ് എ അപ്ട്രെൻഡ്. അത് നിർബന്ധമുള്ള കാര്യമാണ്. അതാണ് മെയിൻ ഷൂട്ടിംഗ് സ്റ്റാറിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് റൂള്. അതാണ് അത് ഒരു അപ്ട്രെൻഡിന്റെ ടോപ്പിലായിരിക്കണം ഷൂട്ടിംഗ് സ്റ്റാർ വരുന്നത്. ഒരു കൺസോൾട്ടേഷൻ പീരീഡിലോ ഒരു ട്രെൻഡ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴോ ഒരു ട്രെൻഡ് ഒരു താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിൽ ഒന്ന് റീട്രേസ് ചെയ്ത സമയത്ത് വരുന്ന ഷൂട്ടിംഗ് സ്റ്റാർ അത്രത്തോളം വർക്ക് ചെയ്യണം എന്നില്ല. വർക്ക് ചെയ്യാം, വർക്ക് ചെയ്യില്ല എന്നല്ല, അത് വർക്ക് ചെയ്യുന്നതിന് പോസിബിലിറ്റീസ് കുറവാണ്. അപ്പൊ ഒരു അപ്ട്രെൻഡിന്റെ ടോപ്പിൽ വരുന്ന ഷൂട്ടിംഗ് സ്റ്റാർ ഡെഫിനറ്റ്ലി നമുക്ക് വർക്ക് ചെയ്ത് കിട്ടും. അപ്പൊ അത്തരത്തിലൊരു നല്ലൊരു അപ്ട്രെൻഡ് പോകുമ്പോൾ നമ്മൾ അത് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കി ഇരിക്കുകയാണെങ്കിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഒരു ഡെയിലി ട്രെൻഡ് നല്ല അപ്ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്ന ഷെയറിലാണെങ്കിൽ ഡെയിലി ട്രെൻഡിന്റെ ഹൈ അന്നത്തെ ദിവസത്തെ ഹൈ വരുന്ന സമയത്ത് മിക്കവാറും ഷൂട്ടിംഗ് സ്റ്റാർ ഉണ്ടാകാറുണ്ട്. ഷൂട്ടിംഗ് സ്റ്റാർ സ്പോട്ട് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ലായി പോയിക്കൊണ്ടിരിക്കുന്ന ഡെയിലി സെല്ലിംഗ് കിടക്കുന്ന ഒരു ഷെയറിൽ പ്രീവിയസ് ഡേയുടെ ഹൈ നോക്കുക. ആ ഡേയുടെ ഹൈയിലേക്ക് ഇന്നത്തെ ദിവസം ഹൈ എത്തിച്ചേരാനാവുമ്പോൾ മിക്കവാറും നിങ്ങൾക്ക് ഷൂട്ടിംഗ് സ്റ്റാർ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഒരു അപ്ട്രെൻഡ് നല്ല അപ്ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്ന ഷെയർ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ട്രെൻഡ് അവസാനിക്കുന്ന ദിവസം ഷൂട്ടിംഗ് സ്റ്റാർ രൂപപ്പെടും. ആ ഷൂട്ടിംഗ് സ്റ്റാർ പെർഫെക്റ്റ്ലി ഓൺ ദ ടോപ്പ് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് അതിൽ പ്രോഫിറ്റ് കിട്ടാൻ പറ്റും. നല്ല രീതിയിൽ 1:5 അല്ല, 1:10 അല്ല, 1:20 ആണെങ്കിലും നല്ല രീതിയിൽ ആ ട്രെൻഡിന്റെ മാക്സിമം ലോ വരെ എടുക്കാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ട്രെൻഡ് റിവേഴ്സൽ കിട്ടുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഷൂട്ടിംഗ് സ്റ്റാർ ട്രെയിഡ് എടുക്കുക എന്ന് പറയുമ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർ നമ്മൾ ആ ഒരു ട്രെൻഡ് അപ്ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ വന്നു, ക്യാൻഡിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ വന്നു, അതിന് ശേഷം ക്യാൻഡിൽ നല്ല രീതിയിൽ ബുള്ളി സ്ട്രെങ്തായിട്ട് കയറി പോകുന്ന ക്യാൻഡിൽ അവിടെ നിന്ന് ബെയറുകള് ബെയേഴ്സിന്റെ കൺട്രോളിലാകുകയും ക്യാൻഡിൽ ഔട്ട് വന്ന് ക്ലോസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാർ ലഭിക്കുന്നത്. ഷൂട്ടിംഗ് സ്റ്റാർ ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യാൻ പറ്റില്ല, അതിൽ കൺഫർമേഷൻ ലഭിച്ചിട്ട് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുക. ആഫ്റ്റർ ദ കൺഫർമേഷൻ മാത്രം ട്രേഡ് എടുത്തില്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ അവിടെ വെച്ച് വീണ്ടും ട്രെൻഡ് അവിടെ കുറച്ച് നേരം പോസ് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്ത ശേഷം ട്രെൻഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഷൂട്ടിംഗ് സ്റ്റാർ കണ്ടു എന്ന ചാർട്ടിൽ ദൃശ്യമായി എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മൾ ട്രേഡ് എടുക്കുന്ന അർത്ഥമില്ല. അതിന് കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കൺഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ ഷൂട്ടിംഗ് സ്റ്റാറിനെ ലോ ബ്രേക്ക് ചെയ്ത് ട്രേഡ് ചെയ്യണം. ആ നിലവിൽ വന്ന ഷൂട്ടിംഗ് സ്റ്റാറിന്റെ ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്ത് ട്രേഡ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് കൺഫർമേഷൻ കിട്ടുള്ളൂ. അതിനുശേഷം മാത്രം എൻട്രി എടുക്കാൻ ശ്രമിക്കുക. അതോ അല്ല എന്നുണ്ടെങ്കിൽ ആ ക്യാൻഡിലിന്റെ ലോയിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ആ ട്രെൻഡിന്റെ ലോ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ആ ട്രെൻഡ് കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും തുടരുക. അപ്പൊ നമ്മൾ അപ്ട്രെൻഡിലാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് നിൽക്കുക, അതിന്റെ ക്യാൻഡിലിന്റെ ലോയിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് നിൽക്കുക. അല്ല, ഒരു ഫ്രഷ് സെല്ലിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കൺഫർമേഷൻ വന്നു, ആ ക്യാൻഡിൽ ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു, അതിനുശേഷം കൺഫർമേഷൻ നിലയിൽ അതിന് നെക്സ്റ്റ് ക്യാൻഡിൽ അതിന്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ യു ഷുഡ് ഗോ ഫോർ എ ട്രേഡ്. അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ലോസ് കുറവായിരിക്കും, റിസ്ക് റിവാർഡ് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ റിസ്ക് റിവാർഡിനുള്ളിൽ വെച്ചുകൊണ്ട് മാക്സിമം ക്വാണ്ടിറ്റി കയറ്റാൻ പറ്റും. അപ്പൊ ഷൂട്ടിംഗ് ഒരു ഇൻഡിക്കേറ്ററിനെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ, ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് ട്രേഡ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞ ഒറ്റ ക്യാൻഡിലിന്റെ കൺഫർമേഷൻ കിട്ടുമ്പോൾ നമുക്ക് വളരെ ഈസിയായി ട്രേഡ് എൻ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് റിസ്ക് കുറവായിരിക്കും, റിസ്ക് റിവാർഡ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഷൂട്ടിംഗ് സ്റ്റാറിന് വേരിയേഷൻസ് നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് വേരിയേഷൻ ഞാൻ പറഞ്ഞതാണ്, ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. ആ വേരിയേഷൻസ് ശ്രദ്ധിക്കുക. അതിൽ കൃത്യമായിട്ട് റിയൽ ബോഡിയേക്കാൾ അറ്റ്ലീസ്റ്റ് 2 times ഹയർ അല്ല വീക്കെങ്കിൽ നിങ്ങൾ ആ ട്രേഡ് എടുക്കാതിരിക്കുക. അപ്പൊ വേരിയേഷൻസ് ധാരാളമുണ്ട്, ഷൂട്ടിംഗ് സ്റ്റാറിന് വേരിയേഷൻസ് ഒരുപാടുണ്ട്. അത് നമ്മൾ നോക്കി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഏത് വേരിയേഷനിലാണ് കൂടുതലായിട്ട് വർക്ക് ആകുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഷൂട്ടിംഗ് സ്റ്റാർ എന്നതിന്റെ സൈക്കോളജി എന്താണെന്ന് നോക്കുമ്പോൾ ശരിക്കും ബേസ് ആണോ ബുൾസ് ആണോ ആരാണ് അതിൽ അപ്പർ ഹാൻഡ് എടുക്കുന്നതെന്ന് നോക്കണം. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോയി നല്ല സ്ട്രെങ്ത് ആയിട്ട് ഒരു അപ്പർ ട്രെൻഡിന്റെ മുകളിൽ നല്ല അപ്പ് ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്നതിന് മുകളിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് വീണ്ടും സ്ട്രെങ്ത് എടുത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ബുൾസിനാണ് കൺട്രോൾ. ആ ബുൾസിന്റെ കൺട്രോളിന് മേലെ ഒരു മാക്സിമം റേഞ്ച് എത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് സെൽ ഓഫ് വരുന്നു. ആ സെൽ ഓഫിൽ BAC ന് കൃത്യമായിട്ട് നല്ല കൺട്രോൾ എടുക്കാൻ കഴിഞ്ഞെങ്കിൽ ആ ക്ലോസ് തീർച്ചയായിട്ടും വന്നിട്ട് എന്ത് സംഭവിക്കും, റെഡിൽ വന്ന് ക്ലോസ് ചെയ്യാം, ആ ക്യാൻഡിലിന്റെ റെഡ് വന്ന് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഗ്രീനായിട്ട് തന്നെ ക്ലോസ് ചെയ്യാം. റെഡിലാണ് ക്ലോസ് ചെയ്തതെങ്കിലും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തതെങ്കിലും
അപ്പർ വിക്ക് ഒരു ടു ടൈംസ് ലാർജർ ആയി കിട്ടുകയും റെയിൽ ബോഡി ചെറുതായിരിക്കും, അതുപോലെ ഷാഡോ വളരെ ചെറുതുമാണെങ്കിൽ അതിന്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായും റൈഡ് പോകാവുന്നതാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് ഹാങ്മാൻ എന്ന പാറ്റേണിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.